ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വിൻറ്റേജ് തീം ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളാണ്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മൊത്തത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കതിനു മുമ്പ് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ഒരു കുഷ്യനുമാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വുഡൻ ബോർഡ്സാണ്. ഇത് ഞാൻ എവിടുന്ന വാങ്ങിച്ചേ, എത്ര രൂപയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ചാനലിൽ നിന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിന് കൂട്ടത്തിൽ ഞാനൊരു ബേർഡ്സ് നെസ്റ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ജൂട്ടാണ്, ഒരു ജൂട്ടിൻ്റെ ഒരു റോള് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഞാൻ ഒരു സൈഡിലായിട്ട് ഒരു മണി പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും നല്ലൊരു ആംഗിൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. അതിന് താഴെ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു വൈറ്റ് ബോർഡാണ്. ഇനി വൈറ്റ് ബോർഡിനെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഞാനിത് എവിടെ എടുത്തിട്ടുള്ളത്, ഇത് A4 സൈസിലുള്ള ഗ്ലാസ് ഷീറ്റിൻ്റെ ഫ്രെയിമാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ്. അതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പോയി കണ്ടോളൂ കേട്ടോ. നല്ല അടിപൊളി ഫ്രെയിമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന A4 ഫ്രെയിമിൻ്റെ അതേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗ്ലാസ് ഷീറ്റാണെന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച്, അതായത് നമ്മൾ പ്രിൻ്റ് എടുത്ത കുറച്ച് ഡീറ്റെയിൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ A4 ഷീറ്റിൽ ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് എടുക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം, ഇപ്പോൾ ഞാൻ അത് ഏത് ഫ്രെയിമാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു അവർ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അപ്പോൾ അതിൽ ആവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്, ഇത് ഞാൻ ഈ ഫ്രെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിംസ് ഉണ്ടാക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയ A4 സൈസ് പേപ്പേഴ്സാണ്. ഇതിന് 10 രൂപയാണ് വില വരുന്നത്. നമുക്കിപ്പോൾ ബേബി ബർത്ത് ഡീറ്റെയിലിംഗ് ഫ്രെയിംസോ അല്ലെങ്കിൽ ഏത് ഫ്രെയിംസാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഫുള്ളി ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കിക്കുട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഷീറ്റ്സ് ആണ് കേട്ടോ. എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വിൻറ്റേജ് പേപ്പറാണ്. ഇത് ഒരുപാട് പഴക്കമുള്ള ഒരു ബുക്കിൽ നിന്ന് ഞാൻ കീറിയെടുത്ത പേപ്പറാണ്. അതിൻ്റെ സൈഡൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ആ സൈഡ് ഭാഗം, ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗം ഞാനൊന്ന് കീറിയെടുക്കുകയാണ് അതും ഞാൻ ഈ ഫ്രെയിമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ ഈ വിൻറ്റേജ് പേപ്പേഴ്സ് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, കാപ്പി പൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മളിതാ ഈ പേപ്പർ നമ്മൾ ഇഷ്ടമുള്ള രൂപത്തിൽ, അതായത് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണോ വേണ്ടത് അതിന് വേണ്ടി ആ രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സിസേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. ദെൻ അതിന് ശേഷം ഒട്ടിച്ചാൽ മതി, അതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് വരിക. അപ്പം ഞാൻ താഴെ ഇങ്ങനെ സൈഡിലേക്കൊരു പേപ്പറും അതുപോലെ തന്നെ മുകളിൽ നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ഒരു ബ്ലാങ്ക് പേപ്പർ ഇല്ലേ, അതും കൂടി ഒട്ടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഞാനൊരു ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു വെക്കുന്നത് കേട്ടോ. ബേസ് നമ്മളെപ്പോഴും ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലേ, അത് വെച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പം ഞാനൊരു വിൻറ്റേജ് തീം ആയതുകൊണ്ടാണ് കേട്ടോ ആ വുഡൻ ബോർഡിൽ വേറെ പേപ്പേഴ്സൊന്നും ഒട്ടിക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബ്ലാക്കോ വേറെ വൈറ്റ് കളറോ ഏതെങ്കിലും പേപ്പേഴ്സൊക്കെ ഫുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഫ്രെയിം നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കാം. നമുക്ക് വേണ്ട രീതിയിൽ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ബ്ലാക്ക് കളർ ചാർട്ട് എടുത്തിട്ട് അതിൽ നിന്നൊരു പീസ് കീറിയിട്ടുണ്ട്, അതാണ് ഒട്ടിക്കുന്നത്. അതും ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ മെയിൻ ഹെഡിങ് അവർ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.
ഈ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ആവശ്യമുള്ളവർ പോയിട്ട് കണ്ടു നോക്കൂ. മുകളിലും താഴെയും ഞാൻ ആ ഒരു കറുപ്പ് ചാർട്ട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫോട്ടോ കാര്യങ്ങൾ, ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇതിലെടുത്തിട്ടുള്ളൂ, സെൻറ്ററിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് വേണോ അത്രയും ഫോട്ടോസ് വെക്കാം കേട്ടോ. പിന്നെ ചിലർക്ക് ചില തീംസ് ഉണ്ടാവും, ഇന്ന തീമിൽ വേണം, അതായത് കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആയിട്ട് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ തീം കളർ കോഡൊക്കെ ഉണ്ടാവും, ഈ കളറ് മാത്രമായിട്ട് വേണം. അപ്പോൾ ആ കളറിൽ മാത്രമുള്ള സംഭവങ്ങൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. സെയിം കളറിലുള്ളത് വേണം എന്നൊക്കെ ചിലർക്ക് നിർബന്ധം ഉണ്ടാവും, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൊസിഷൻസൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വെച്ചു കൊടുക്കാം. അവർ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്ത ദിവസം, അതേപോലെ തന്നെ പ്രപ്പോസ് ചെയ്ത ഡേ, ഫസ്റ്റ് ചാറ്റ്, മാരേജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഡേറ്റ് കാര്യങ്ങളും എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ രീതിയിൽ തന്നെ നമുക്ക് മിനി ആൽബംസ്, അതുപോലെ തന്നെ സ്ക്രാപ്പ് ബുക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സെയിം മെത്തേഡ് തന്നെയാണ്, അവിടെ നമ്മൾ കാർഡ്ബോർഡോ അങ്ങനെയുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്, ഇത് ഫ്രെയിമിലാണ് എന്നുള്ള ഡിഫറൻസ് തന്നെയുള്ളൂ. പിന്നെ നമുക്ക് ഇത് ഒരേ ഒരു പാറ്റേൺ അല്ലാതെ ഇതുപോലെ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഒരു ഐഡിയക്കോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്കോ അനുസരിച്ചിട്ട് നിങ്ങൾക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അടുത്ത് ഞാൻ പേര വെക്കാൻ പോകുന്നത്, അപ്പോൾ അത് ഫുൾ വൈറ്റ് ആവുകൊണ്ട് തന്നെ ജസ്റ്റ് ആ കളറൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാനും വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ചാർട്ട് അതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബോർഡർ പോലെ കിട്ടും. അപ്പോൾ നമുക്ക് ആ പേരൊന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്രിൻ്റ് ഔട്ട് എടുത്ത ആ ഒരു പേപ്പർ ഒരു ബ്ലാക്ക് ചാർട്ടിലൊന്ന് ഒട്ടിച്ചിട്ട് ദെൻ അത് ഫ്രെയിമിൽ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരും. ഇനി നമുക്കിതുപോലെ കോഡ്സോ കാര്യങ്ങളോ ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ചാർട്ടിലോ അല്ലെങ്കിൽ വൈറ്റ് കളർ പേപ്പേഴ്സിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല മാർക്കറോ അല്ലെങ്കിൽ നമ്മുടെ ക്രയോൺസോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല നീറ്റാക്കിയിട്ട് എഴുതി കൊടുത്താലും മതി കേട്ടോ. നമുക്കിപ്പോൾ പല കളറിലുള്ള പെൻസും നമുക്ക് അവൈലബിൾ ആണ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ. വൈറ്റ് ആയിക്കോട്ടെ, മെറ്റാലിക് ആയിക്കോട്ടെ, ഗോൾഡൻ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നമ്മുടെ ഫ്രെയിമിനകത്തേക്ക് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗ്ലാസ് ഷീറ്റിൻ്റെ ഫ്രെയിമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫ്രെയിമാണ് കേട്ടോ, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്ത് ആയിട്ടുള്ള ഫ്രെയിമാണ്. പിന്നെ മറ്റേ ഫ്രെയിമിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അതായത് ആ ഗ്ലാസിൻ്റെ വെയിറ്റ് ഉണ്ടാവുമല്ലോ മറ്റേതിന് അങ്ങനെ. അപ്പോൾ നമ്മളിതാ ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നല്ല സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്രെയിമാണ്. പിന്നെ നമ്മളിത് സെല്ല് ചെയ്യുന്ന ഫ്രെയിംസാണ് കേട്ടോ, നമ്മൾ ഓർഡറിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുന്ന ഫ്രെയിമാണ്. ഈ ഫ്രെയിം മാത്രമല്ല എല്ലാ ടൈപ്പ് ഫ്രെയിമും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ താഴെ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അല്ലാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റിംഗ്
ഡിസൈൻ ഫ്രെയിംസ്, അതുപോലെ തന്നെ കാർഡ്സ്, ബർത്ത്ഡേ കാർഡ്സ്, അതുപോലെ ചോക്ലേറ്റ് അവർ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.